അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച സംഘടിപ്പിച്ചല്ലോ. വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്യണമല്ലോ. ആ ചർച്ച നിങ്ങൾ സംഘടിപ്പിച്ചില്ലേ? അരവിന്ദൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണയുണ്ടാക്കാൻ 91 വയസ്സുള്ള സ്ത്രീക്കെതിരായിട്ട് അപവാദ പ്രചരണം നടത്തിയില്ലേ? അത് നിങ്ങൾ കോടതിയിൽ കൊടുത്തില്ലേ? ഞാൻ വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെ സമീപകാലത്ത് 2 ആഴ്ചക്കുള്ളിൽ എത്ര കള്ളത്തരങ്ങളാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര കള്ളത്തരങ്ങളാണ് ED ഇവിടെ ശക്തിയായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്? MK കണ്ണനെതിരായിട്ടും അതുപോലെ തന്നെ AC മൊയ്തീനെതിരായിട്ടും എങ്ങനെയാണ് നിങ്ങൾ തെളിവുണ്ടാക്കേണ്ടത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചാക്കിൽ കെട്ടി പണം കൊണ്ടുപോകുന്ന കാഴ്ച ഞാൻ കണ്ടു എന്ന് പറയണം. AC മൊയ്തീനെ പറ്റി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ED എവിടെയാണ് ശാരീരികമായ കടന്നാക്രമം നടത്താൻ അവകാശമുള്ളത്? അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിലപാട് സ്വീകരിക്കാൻ അവർക്കാവുമോ? അവരന്വേഷിക്കല്ലേ വേണ്ടേ ശാസ്ത്രീയമായിട്ട്? ആ ശാസ്ത്രീയമായ ഒരു അന്വേഷണമല്ല നമ്മുടെ പാർട്ടിക്കെതിരായി, CPMനെതിരായി, CPM നേതൃത്വത്തിനെതിരായി, അതിനെല്ലാം ഉപരി കേരളത്തിലെ ഏറ്റവും ശക്തിയായിട്ട് നിൽക്കുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ മേഖലയുടെ സ്ഥാനം ഈ കേരളത്തിനാണ്. കേരളത്തിലുള്ളതുപോലെ ജനകീയമായ രീതിയിൽ ഫലപ്രദമായി സംഘടിപ്പിക്കപ്പെട്ട ഈ ശൃംഖലയില്ല സഹകരണ മേഖല ലോകത്തെവിടെയും. അത്ര ശക്തിയായി നിൽക്കുന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് തിരക്കഥയുണ്ടാക്കി അവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള കളമൊരുക്കി ഇപ്പോൾ നാളെ പ്രകടനം നടക്കാൻ പോവുകയാണ്. പദയാത്ര അവർ BJP ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക്. അവിടെ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഏതെങ്കിലും തെറ്റായ നിലപാട് സ്വീകരിച്ച ആരായാലും അവരെ സംരക്ഷിക്കുന്ന പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരിക്കലുമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. എല്ലാ സഹകരണ മേഖലയെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്തെങ്കിലും തെറ്റായ നീക്കമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും പരിഹരിച്ചു പോകണം, അങ്ങനെ പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ED ഉപയോഗിച്ച്, CBI ഉപയോഗിച്ച്, മറ്റുള്ള ആളുകളെ ഉപയോഗിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും ഒക്കെ കടന്നാക്രമിക്കാൻ, അതുവഴി സഹകരണ മേഖലയെ കടന്നാക്രമിക്കാൻ, ആ രംഗത്തില്ലാതെ പാർട്ടി നേതാക്കന്മാരെ കൽത്തുറുങ്കിലടക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കോടിയേരിയുടെ 1st ചരമവാർഷിക ദിനാചരണത്തിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.